സിനിമാ താരം കൃഷ്ണകുമാർ. കൃഷ്ണകുമാറിനെ അറിയാത്ത മലയാളികൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. ഇപ്പൊ പിന്നെ അങ്ങനെയല്ല ചോദിക്കേണ്ടത്, കൃഷ്ണകുമാറിനെയും കുടുംബത്തിനെയും അറിയാത്ത മലയാളികൾ ഉണ്ടോ എന്ന് വേണം ചോദിക്കാനായിട്ട്. കൃഷ്ണകുമാറും ഭാര്യ സിന്ധു കൃഷ്ണയും മക്കളായിട്ടുള്ള നാല് പെൺമക്കളും, ഇവരെ അറിയാത്ത മലയാളികൾക്ക് ചുരുക്കമാണെന്നേ. പ്രത്യേകിച്ച് യൂട്യൂബിൽ കയറി വീഡിയോസ് കാണുന്ന 95% മലയാളികൾക്കും ഈ ഒരു കുടുംബത്തിനെ വ്യക്തമായിട്ട് അറിയാം. കാരണം എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്. കൃഷ്ണകുമാറിന് യൂട്യൂബ് ചാനൽ, ഭാര്യ സിന്ധു കൃഷ്ണയ്ക്ക് യൂട്യൂബ് ചാനൽ, മക്കളായിട്ടുള്ള നാല് പെൺമക്കൾക്കും യൂട്യൂബ് ചാനൽ. ഒരു വീട്ടിൽ തന്നെ ഇത്രയും അധികം യൂട്യൂബ് ചാനലുള്ള ഒരു കുടുംബം വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു വീട്ടിൽ ഒരുപാട് യൂട്യൂബ് ചാനലുള്ള ഒരു ഫാമിലി എന്ന് പറയുന്നത് നമ്മുടെ ബഷീർ ബഷീറിന്റെ ഫാമിലിയാണ്. നമ്പർ 1 പൊസിഷനിൽ കൃഷ്ണകുമാർ ആൻഡ് ഫാമിലിയാണെന്നാണ് എന്റെ അറിവ്. അപ്പൊ ഇവരുടെ വീഡിയോസ് എന്ന് പറയുന്നത് ഫാമിലി വ്ളോഗ്, ലൈഫ് സ്റ്റൈൽ വ്ളോഗ്, പിന്നെ എന്റർടൈനിങ് ടൈപ്പ് വ്ളോഗും കാര്യങ്ങളൊക്കെ, വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. നല്ല ക്വാളിറ്റിയുള്ള നല്ല കണ്ടന്റ് കൊടുക്കുന്ന ചാനലാണ്. എല്ലാവരുടെ വീഡിയോസും എല്ലാവരുടെ ചാനൽസും നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ചാനൽസാണ്. നല്ല വീഡിയോസ് ആണ് വരാറുള്ളത്. ഫാമിലി ആയിട്ടൊക്കെ നമുക്കിരുന്ന് കാണാൻ പറ്റുന്ന ടൈപ്പ് വീഡിയോസ് ഒക്കെയാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ നമുക്ക് നെഗറ്റീവ് കമൻസ് ഒരുപാട് വരും, പോസിറ്റീവ് കമൻസും ഒരുപാട് വരും. നമ്മൾ വാശി പിടിക്കാൻ പാടില്ല, നമുക്ക് നെഗറ്റീവ് കമൻസ് വരാൻ പാടില്ല, നമുക്ക് പോസിറ്റീവ് കമൻസ് മാത്രമേ വരാൻ പാടുള്ളൂ എന്നൊന്നും വാശി പിടിക്കാൻ പറ്റത്തില്ല. കാര്യം ഇത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണ്. ഇവിടെ നെഗറ്റീവ് കമൻസ് വരും, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അത് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ ഈ നെഗറ്റീവ് കമൻസിന് ഒരു ഒരു മര്യാദയുണ്ട്, മനസ്സിലായോ? ഒരു പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. ഈ കമന്റ് ഇടാമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തോന്നിവാസവും പറയാൻ പാടില്ല. ഇതിപ്പോ ഞാൻ പറയാൻ കാരണം, കൃഷ്ണകുമാറിന്റെ വൈഫ് സിന്ധു കൃഷ്ണയുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ, ഷോർട്ട് സിൽ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ആണ്. ആ വീഡിയോ എന്ന് പറയുന്നത് കൃഷ്ണകുമാറും ഏറ്റവും ഇളയ മകളായിട്ടുള്ള ഹൻസിക കൃഷ്ണൻ കൂടെ ഉള്ളൊരു വീഡിയോ ആണ്. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് രസം തോന്നി, എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. ആ വീഡിയോയുടെ താഴെ വന്ന കുറെ കമന്റ്സിന്റെ കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യം ഞാൻ ആ വീഡിയോ നിങ്ങളെ കാണിക്കാം. ഇനി എന്തെങ്കിലും പഠിച്ചിട്ട് ചെയ്തിട്ടുണ്ട്? പണ്ട് നമ്മൾ കുറേ ടിക്ടോക്ക് വീഡിയോസ് ചെയ്തില്ലേ, അതുപോലെ ഇനിയിപ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നത്? ഇതാണ് വീഡിയോ. ഈ വീഡിയോ കണ്ടിട്ട് വ്യക്തിപരമായിട്ട് എനിക്കൊരു കുഴപ്പവും തോന്നിയില്ല. എനിക്ക് പേഴ്സണലി ഈ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു അച്ഛൻ്റെയും ഇളയ മകളുടെയും സ്നേഹമാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായ മക്കൾക്ക് അങ്ങനെ ഇത് കാണാൻ സാധിക്കൂ. നേരം തെറ്റിയ നേരത്തുണ്ടായ ചില മക്കൾക്കാണ് ഇതിനകത്ത് കുറ്റം കണ്ടുപിടിക്കാനും ഇതിനകത്ത് തെറ്റായ രീതിയിൽ പല കാര്യങ്ങൾ കാണാനും സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്ന കുറച്ച് കമൻസ് ഞാൻ ഇവിടെ വായിക്കാം, കുറെ നെഗറ്റീവ് കമൻസ്. ഫസ്റ്റ് ഒരു കമൻറ്റ് ഞാൻ വായിക്കാം. കുട്ടി അസ്വസ്ഥതയാകുന്നുണ്ട്, പിതാവായാലും കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കി പെരുമാറണം എന്ന് പറഞ്ഞൊരു കമന്റ് വന്നപ്പോൾ ഇതിന് ഭാര്യയായിട്ടുള്ള സിന്ധു കൃഷ്ണ തന്നെ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, എടാ താനൊക്കെ ഒരു മനുഷ്യനാണോ, തനിക്കൊക്കെ ഇതെങ്ങനെ പറയാൻ തോന്നുന്നു എന്നുള്ള രീതിയിലാണ് സിന്ധു കൃഷ്ണ ഒരു മറുപടി കൊടുത്തത്. വളരെ ശരിയാണ്, ഒരച്ഛൻ സ്വന്തം മോളെ ലാളിക്കുന്നു, കൊഞ്ചിക്കുന്നു, അത് കണ്ടിട്ട് നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടാകാത്ത ഒരു മോൻ ഓർ മോൾ ഒരു കമന്റ് ഇട്ടേക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് കമന്റുകളുണ്ട്. എനിക്ക് ഇതിനകത്ത് ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല. എന്താണ് ഒരു അച്ഛന് ഒരു മകളെ സ്നേഹിക്കാൻ പറ്റത്തില്ല, കെട്ടിപ്പിടിച്ചാൽ അതിന് തെറ്റായ രീതിയിൽ എന്തിനാണ് വ്യാഖ്യാനങ്ങൾ കണ്ടെത്തുന്നത്? ഇവിടെ ഇവരെയൊക്കെ ചിന്താഗതി എന്താണെന്ന് ഞാൻ ചോദിക്കുക. അടുത്ത കമന്റ് ഉണ്ട്, ആ മോള് കംഫർട്ട് അല്ല എന്ന് എനിക്ക് തോന്നി. പെൺകുട്ടികൾ വളർന്നാൽ ഇങ്ങനെ സ്നേഹം കാണിക്കേണ്ട, എന്റെ അഭിപ്രായമാണ്, ആരും തെറി പറയണ്ട എന്ന്. എന്റെ പൊന്നു മോനെ, ഇതാരാ കമന്റ് ഇട്ടത്? നിന്നെ ഒന്നും തെറിയല്ല പറയേണ്ടത്, ഇതിനുള്ള മറുപടികൾ നേരിട്ട് വന്ന് തരണം. ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെയൊക്കെ മാതാപിതാക്കൾ ഒരു തെറ്റായ രീതിയിൽ നിന്നെയൊക്കെ കണ്ടു കാണും, അല്ലെങ്കിൽ നിന്റെയൊക്കെ മാതാപിതാക്കൾ അങ്ങനെ ആയിരിക്കാം കുട്ടികളെ കാണുന്നത് എന്ന് കരുതിയിട്ട് എല്ലാവരുടെ മാതാപിതാക്കൾ അങ്ങനെ ആണെന്ന് ചിന്തിക്കരുത്. അത് നിന്റെയൊക്കെ വളർത്തു ദോഷം, അല്ലെങ്കിൽ നീയൊക്കെ ജനിച്ചതിന്റെ പ്രശ്നം. അങ്ങനെ രണ്ടാമത് നിന്റെ വീട്ടിലെ കാര്യം നിന്റെ വീട്ടിൽ സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കവലയിൽ ഇറങ്ങി പ്രസംഗിക്കുക. ഒരച്ഛൻ്റെയും മകളുടെയും വീട്ടുടെ താഴെ വന്നല്ല ഇങ്ങനെ തീട്ടം ഛർദ്ദിക്കേണ്ടത്. നിന്റെയൊക്കെ മനസ്സിനകത്ത് തീട്ടമാണെങ്കിൽ അത് ഛർദ്ദിച്ച് ബാക്കിയുള്ളവരും അതേ രീതിയിൽ കാണണം എന്ന് ചിന്തിക്കരുത്, അത് തെറ്റാണ്. അടുത്ത കമന്റ് ഉണ്ട്, ഈ കമന്റ് ആണ് എനിക്ക് കേട്ടിട്ട് ഇവനെ കിട്ടിക്കഴിഞ്ഞാൽ തീട്ടം വാരി എറിയാമെന്ന് എനിക്ക് തോന്നിയത് കേട്ടോ.
ഇയാൾ ആ കുട്ടിയെ നല്ലോണം മുതലാക്കുന്നുണ്ട്. അച്ഛനായതുകൊണ്ട് ഇതുപോലുള്ള പിടുത്തങ്ങൾ ശരിയല്ല. ഒരു ഡാൻസ് വീഡിയോയിലും ഇയാൾ ആ കുട്ടിയെ പിടിക്കുന്നുണ്ട്. കുട്ടി ആ വീഡിയോയിലും നിലവിളിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ കൊള്ളാം. എടാ, ഒരു അച്ഛൻ സ്നേഹത്തോടെ ഒരു മോളെ ഹഗ് ചെയ്തപ്പോ ഒരുത്തം പറയും, ഒരു പരനാറി പറയുകയാണ്, ഇയാള് ആ മകളെ ആ മോളെ പിടിക്കുന്നുണ്ട്. എടാ, ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നിന്റെ അച്ഛൻ അല്ലെങ്കിൽ നിന്റെ മാതാപിതാക്കൾ അങ്ങനെയാണെന്ന് കരുതി എല്ലാവരും അങ്ങനെയാണെന്ന് ചിന്തിക്കരുത്. നിനക്ക് മഞ്ഞപ്പിത്തമുണ്ടെന്ന് കരുതി നീ കാണുന്ന എല്ലാം മഞ്ഞയാണെന്ന് നമ്മളിങ്ങനെ പറയാറില്ല. നമുക്ക് മഞ്ഞപ്പിത്തമുണ്ടെന്ന് കരുതി നമ്മൾ കാണുന്ന എല്ലാം മഞ്ഞയാണെന്ന് ചിന്തിക്കരുത്. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. നിന്റെ വീട്ടിൽ ഇങ്ങനെയാണെന്ന് കരുതി എല്ലാവരും അങ്ങനെയാണെന്ന് എന്റെ കുഞ്ഞുമോനെ ചിന്തിക്കരുത്. പിന്നെ ആ കുട്ടി കൃഷ്ണകുമാറെ ഹഗ് ചെയ്തപ്പോൾ ഒന്ന് ചിരിച്ച് നാണിച്ച് ഇങ്ങനെ ഇരുന്നതിനാണോ നിങ്ങളൊക്കെ, ആ ഒരു ആക്ഷൻ കണ്ടതിനാണോ നിങ്ങളൊക്കെ ഇങ്ങനെ കമന്റ് ഇടുന്നത്? എടേ, അത് ആരെ ഹഗ് ചെയ്താലും എല്ലാവർക്കും തോന്നുന്ന ഒരു ആക്ഷനും ഒരു രീതിയൊക്കെയാണ്. നമുക്ക് നാണം വരും. ഇപ്പൊ നമ്മളെ ഒരാൾ വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ നമുക്കൊരു നാണം തോന്നില്ലേ? അതെ, ആ കുട്ടി അവിടെ കാണിച്ചിട്ടുള്ളൂ. ആ കുട്ടിയുടെ ഒരു ക്യൂട്ട്നെസ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോ ആ കുട്ടി ആ ഒരു ഷൈനെസ് അവിടെ ഒരു ഷൈ ആയതാണ് ആ കുട്ടി അവിടെ. അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. മനസ്സിലായോ? നീയൊക്കെ വിചാരിക്കുന്നത് പോലെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. നീയൊക്കെ എന്തിനാണ് അത് ആ രീതിയിൽ ചിന്തിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ആ കുട്ടിയെ ആ കുട്ടിയുടെ അച്ഛൻ കെട്ടിപ്പിടിച്ചപ്പോൾ ഇങ്ങനെ ഒരു നാണം ഇങ്ങനെ ഫീൽ ചെയ്തതാണ് ആ കുട്ടിക്ക്. അത്രേ ഉള്ളൂ, ചിരിച്ചുകൊണ്ട് കൊഞ്ചിയത് ആ കുട്ടി. അതിന് എന്റെ പൊഞ്ഞടാ, ഇവരൊക്കെ ഏത് ചാണകത്തീത് എടുത്തോണ്ട് വന്നവന്മാരൊക്കെയാണോ ഇങ്ങനെ കമന്റ് ഇടുന്നത്? നീയൊക്കെ ഒരു അമ്മയുടെ ഒക്കെ വയറ്റിൽ ഉണ്ടായവന്മാരല്ലേ? ഒരു അച്ഛൻ തന്നെയല്ലേ നിന്നെയൊക്കെ ഉണ്ടാക്കിയത്? തീർന്നിട്ടില്ല. ഒരു കമന്റ് ഇടുണ്ട്, മക്കൾ ആണായാലും പെണ്ണായാലും നമ്മളുടെ തന്നെ. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞാൽ അച്ഛനായാലും സഹോദരനായാലും എല്ലാത്തിനും ഒരു റെസ്ട്രിക്ഷൻസ് വെക്കുന്നത് നല്ലതാണ്. അത് മക്കൾ നമ്മളോട് പറയില്ല, നമ്മളായിട്ട് മനസ്സിലാക്കി പെരുമാറണം. അയ്യോ, ഇത്രയും തീട്ട ചിന്താഗതി എത്ര വർഷം മുന്നാണ് നീയൊക്കെ ജീവിക്കുന്നേ? ഇനി എത്ര കാലങ്ങൾക്ക് മുൻപാണെങ്കിലും ഇനി എത്ര കാലം കഴിഞ്ഞാണെങ്കിലും ഒരു അച്ഛൻ ഒരു മകളെ കെട്ടിപ്പിടിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഒരു സഹോദരൻ ഒരു അനിയത്തിയോ അല്ലെങ്കിൽ ഒരു ചേച്ചിയെ കെട്ടിപ്പിടിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഒരു മകൾ അച്ഛനെ കെട്ടിപ്പിടിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. ആ അച്ഛനും അമ്മയും ഉണ്ടാക്കിയ മക്കളല്ലേ ഇവര്. അപ്പൊ അവര് കെട്ടിപ്പിടിച്ചാൽ എന്താണ് കുഴപ്പം? ഈ ഒരു കേസിൽ നിങ്ങൾ ചുമ്മാ അങ്ങ് വിലയിരുത്തുക, അയാൾ അങ്ങനെയാണ് അയാൾ ഇങ്ങനെയാണ് ആ കുട്ടിക്ക് അത് ഇഷ്ടമായില്ല, എന്ത് അടിസ്ഥാനത്തിലാണ് അത് വിലയിരുത്തുന്നത്? ശരി, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് ആരെയാണ് വെച്ചപ്പോൾ കെട്ടിപ്പിടിക്കുമ്പോൾ അവരിങ്ങനെ ഒന്ന് ചിരിച്ചെന്ന് ഇങ്ങനെ മാറുകയാണെങ്കിൽ നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങളുടെ ടച്ച് ബാഡ് ടച്ച് ആണെന്ന്, തെറ്റായ ടച്ച് ആണെന്ന് നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങളുടെ വീട്ടിൽ പോയി നിങ്ങൾ ആരെ കെട്ടിപ്പിടിച്ചാലും ഇതേ ഒരു റിയാക്ഷൻ ആയിരിക്കാം അവരും കൊടുക്കുന്നത്. അവർ സന്തോഷം കൊണ്ട് കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർ ചുമ്മാ നാണം കൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നാണം കൊണ്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കാം. പക്ഷെ അത് ബാഡ് ടച്ച് ആണെന്ന് പറയാൻ പറ്റുമോ? അല്ല, നിങ്ങൾ പോയി ഒന്ന് കെട്ടിപ്പിടിക്കണേ, എന്താ റിയാക്ഷൻ എന്നൊന്ന് മനസ്സിലാക്കി ശരിയായ രീതിയിൽ കെട്ടിപ്പിടിക്കണം കേട്ടോ. അല്ലാതെ നിന്റെയൊക്കെ മനസ്സിൽ തീട്ടം വെച്ചോണ്ട് നീ ഒന്നും പോയി കെട്ടിപ്പിടിക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതിന്റെ താഴെ ഒരു നല്ല കമന്റ് വന്നിട്ടുണ്ട്, അതുകൂടെ ഞാൻ വായിക്കാം. കൃഷ്ണകുമാർ കാണിക്കുന്ന ആ സ്നേഹം, കെയറിങ്, ഞാൻ ഇത് കുറച്ച് വലുതായപ്പോൾ എന്റെ അച്ഛനിൽ നിന്നും ആഗ്രഹിച്ചിരുന്നു. 15 വയസ്സ് വരെ ക്ലോസ് ആയിരുന്നു, പിന്നെ എല്ലാം എവിടെയോ പോയി. ആ ബന്ധത്തിൽ വരെ നെഗറ്റീവ് കണ്ടെത്തുന്ന താഴ്ന്ന ചിന്താഗതിക്കാർ. ഇത് വളരെ ശരിയാണ്. ഈ കമന്റ് ഞാൻ ഇവിടെ എടുത്തു വെക്കാൻ കാരണം വേറൊന്നുമല്ല, നമ്മുടെ കേരളത്തിലെ ഒരു പേരന്റിങ് രീതി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ഒരു പേരന്റിങ് രീതി ഇങ്ങനെയാണ്. ഒരു തെറ്റായ ചിന്താഗതി എല്ലാവർക്കും ഉണ്ട്. ഒരു 12 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കിനും പെൺകുട്ടികളെയാണെങ്കിലും ആൺകുട്ടികളെയാണെങ്കിലും മാതാപിതാക്കൾ അകറ്റി നിർത്തുന്ന ഒരു സ്വഭാവം. അദ്ദേഹം തൂവി പിടിക്കത്തില്ല, ഒന്ന് ഹഗ് ചെയ്യത്തില്ല, ഒന്ന് ഉമ്മ കൊടുക്കത്തില്ല. അവരെ പിന്നെ വേറെ എന്തോ രീതി, അവർ വളർന്നു ഇനി അവർക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നുള്ള രീതിയിലാണ് അവർക്ക് ആ ഒരു കെയറിങ് കൊടുക്കത്തില്ല. പക്ഷെ അത് ആ ഒരു കെയറിങ് ജീവിതകാലം മുഴുവൻ വരെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളുണ്ട്. 90% മക്കളും അത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഒരു പേരന്റിങ് രീതി അങ്ങനല്ല. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവര് വലുതായി, ഇനി അവരവരുടെ കാര്യമായി, അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട് നമ്മുടെ നാട്ടിൽ. അത് ആ പ്രായത്തില് മക്കൾക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കും. അത് അവരുടെ മനസ്സിലൊരു മെന്റൽ ഭയങ്കരമായിട്ട് മെന്റൽ ട്രോമയിലേക്ക് അവർ പോകും. അവരുടെ മനസ്സിൽ അത് വലിയൊരു പാടായിട്ട് കിടക്കും. പിന്നെ അത് ഒരു പ്രായമായി കഴിഞ്ഞാലും അവരുടെ മനസ്സിന് അത് മാറത്തില്ല. പിന്നെ പ്രായമായി കഴിയുമ്പോഴത്തേക്കിനും മക്കൾ എന്ത് ചെയ്യും? എന്നെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളാണല്ലോ, അതുകൊണ്ട് ഞാൻ നോക്കണമല്ലോ. ആ ഒരു കടപ്പാടിന്റെ പേരിൽ മാത്രം മക്കള് മാതാപിതാക്കളെ നോക്കും. പക്ഷെ അവിടെ ഒരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യത്തില്ല, ഒരു കടമയുടെ പേരിൽ മാത്രം നോക്കുന്നു. ആ ഒരു രീതിയിലേക്ക് മാറും. പക്ഷെ
ഈ ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ കൊഞ്ചിക്കുന്നത് പോലെ, ലാളിക്കുന്നത് പോലെ, ഹഗ് ചെയ്യുന്നത് പോലെ, ഉമ്മ കൊടുക്കുന്നത് പോലെ, അത് എത്ര പ്രായമായാലും അത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം. പോയി കഴിയുമ്പോൾ പ്രായമായിട്ട് മക്കൾ മാതാപിതാക്കളെ നോക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടാകും. അവര് കടമ എന്ന് പറയുന്ന ഒരു സംഗതിക്കപ്പുറം ഒരു അറ്റാച്ച്മെന്റ് വെച്ചിട്ട് മാതാപിതാക്കളെ നോക്കും. അവിടെ ഒരു സ്നേഹം ഉണ്ടാകും. അല്ലാതെ ഒരു 10-12 വയസ്സാകുമ്പോഴത്തേക്കും ആ ഒരു വലിയ പിള്ളേരായി ഇവർക്ക് ഇവരെ ഞാൻ ജപിച്ച് മടിയിരുത്തുന്നത് അങ്ങോട്ട് മാറിയിരിക്കും. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ കേരളത്തിലെ മാതാപിതാക്കൾ കളയണം. കളയേണ്ട സമയം കഴിഞ്ഞു. ഇപ്പൊ അതൊക്കെ ഒരുപാട് മാറി വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇതേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. ഒരുപാട് മക്കളും കൃഷ്ണകുമാർ ചെയ്യുന്ന ഈ ഒരു സംഗതിയാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന് കെട്ടിപ്പിടിക്കുക, ഒന്ന് കൊഞ്ചിക്കുക, ഇതൊക്കെ ഒരുപാട് മക്കള് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഒരുപാട് മാതാപിതാക്കൾ കൃഷ്ണകുമാറിനെ ഫോളോ ചെയ്യണം. എന്നാലേ മക്കൾക്ക് സ്നേഹം കിട്ടത്തുള്ളൂ. അവര് ആ രീതിയിൽ തിരിച്ച് നിങ്ങളോട് ചെയ്യത്തുള്ളൂ. നിങ്ങൾ മക്കളെ സ്നേഹിക്കുന്നില്ല, നിങ്ങൾ മക്കളെ വേറൊരു രീതി കാണുമ്പോഴത്തേക്കും പ്രായമാകുമ്പോഴത്തേക്കും അവർ നിങ്ങളെ നോക്കിയില്ല, അവർ നിങ്ങൾക്ക് സ്നേഹം തരുന്നില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. നിങ്ങൾ ചെറുപ്പത്തിൽ കൊടുത്തതേ അവർ നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ തരത്തുള്ളൂ, സംശയമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ കമന്റ് ഇട്ടവന്മാരുടെ ഒക്കെ ജീവിതം എന്ന് പറയുന്നത് വളരെ ശോകമാണ്. അവരുടെ മാതാപിതാക്കൾ അവരെ സ്നേഹിച്ചിട്ടില്ല, അവരെ മര്യാദയ്ക്ക് കെയർ ചെയ്തിട്ടില്ല. അവർ വളർന്നു വന്ന രീതി വളരെ മോശപ്പെട്ട രീതിയിലൂടെയാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ തെറ്റായ രീതിയിലുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ ഇടാൻ തോന്നുന്നത്. പക്ഷെ ഇപ്പൊ ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പോ വളർന്നു കഴിഞ്ഞാലും മക്കളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന, നല്ല അറ്റാച്ച്മെന്റോടെ നിൽക്കുന്ന മാതാപിതാക്കളുണ്ട്. പക്ഷെ എല്ലാവരും അതേ രീതിയിലേക്ക് വളരണം. വളർന്നു കഴിയുമ്പോൾ മക്കൾക്കും നല്ല ഭാവി ഉണ്ടാകും, മക്കൾക്കും നല്ല സ്വഭാവം ഉണ്ടാകും. അതാണ് മെയിൻ കാര്യം. അപ്പൊ ഇത്രേ പറയാനുള്ളൂ. അപ്പൊ ഇങ്ങനെ തീട്ട കമന്റ് ഇടുന്ന തിണ്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ പോയി ചത്തൂടെ അല്ലതെന്ത് പറയാനാ, ഭൂമിക്ക് ഭാരമായിട്ട് കുറെ എണ്ണങ്ങൾ. അപ്പൊ ഇത്ര പറയാനുള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വരാം. ബൈ.